നമസ്കാരം, വെൽക്കം ടു അനു സ്ട്രീംസ് ഓൺ. അപ്പോൾ ഇന്ന് ഒരു സൺഡേ ആണ്. നമ്മൾ ഫാമിലി ആയിട്ട് ഒരു അമ്പലം കാണാനുള്ള യാത്രയിലാണ്. അപ്പോൾ ആ ഒരു യാത്രയിൽ നിങ്ങളും കൂടി കൂടെ കൂടിക്കോളൂ, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിട്ട് പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് കുന്നത്തൂർ പാടിയിലേക്കാണ്, മുത്തപ്പൻ്റെ ആരൂടം. നിങ്ങൾ പറശ്ശിനിക്കടവ് മുത്തപ്പനെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ടാകും. സോ മുത്തപ്പൻ്റെ ശരിയായ ആരൂടം കാണാനാണ് നമ്മളിപ്പം പോകുന്നത്. കുന്നത്തൂർ പാടിയിലേക്കുള്ള യാത്രയിലാണ്. അവിടുത്തെ ഉത്സവം തുടങ്ങിയിട്ടുണ്ട്. December 18 തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തത്. January 18 വരെ ഒരു മാസം കാലം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ നമ്മൾ ആ യാത്രയിലാണ്. നമ്മൾ ആദ്യം പോകുന്ന വഴിക്ക് നമ്മൾ മാമാനത്ത് അമ്പലത്ത് ഇറങ്ങിയിട്ടുണ്ട്. മാമാനത്ത് അമ്പലം കേട്ട് കാണും, ദേവീക്ഷേത്രമാണ്. അപ്പം നമ്മൾ വിചാരിച്ചു കാലത്താണ് നമ്മൾ പോയത്. അപ്പോൾ പോകുമ്പോൾ തന്നെ അവിടെയൊന്ന് തൊഴുത്, ദേവീനെ തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പോയ വഴി എന്ന് പറഞ്ഞത് ഇരിക്കൂർ ശ്രീകണ്ഠാപുരം കണിയാരം വയൽ, ആ റോഡ് വഴിയാണ് നമ്മൾ കുന്നത്തൂർ പാടിയിലേക്ക് പോയത്. നമ്മളിപ്പോൾ ഇവിടുന്ന് യാത്ര പുറപ്പെട്ടത് തലശ്ശേരിയിൽ നിന്നാണ്. സോ തലശ്ശേരിയിൽ നിന്ന് നമുക്ക് ആ ഒരു വഴിയാണ് നമ്മൾ പോയത്. അപ്പോൾ മാമാനത്ത് അമ്പലം നമ്മൾ എത്തുമ്പം ഏകദേശം 10:45 കഴിഞ്ഞു. അപ്പോൾ അവിടെ പാർക്ക് ചെയ്ത് നമ്മൾ മേലെ ചെന്നപ്പോഴത്തേക്ക് നട അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മാമാനത്ത് അമ്പലത്തിലുള്ള ദർശനം കിട്ടിയില്ല, നട ക്ലോസ് ആയിരുന്നു. ഇനിയിപ്പം 11:45 നട തുറക്കൂ എന്നാണ് അവിടുന്ന് പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ നമ്മൾ ദർശനത്തിന് നിന്നില്ല, കാരണം നമ്മൾ ഇവിടെ ദർശനം 1 hour നമ്മൾ നിൽക്കണം. സോ ഇവിടെ ദർശനം തന്നെ നമ്മൾ കുന്നത്തൂർ പാടിക്ക് ലേറ്റ് ആവും എന്നുള്ളതുകൊണ്ട് നമ്മൾ ദർശനത്തിന് നിന്നില്ല. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, ഇതാ നമ്മളിപ്പം കുന്നത്തൂർ പാടിയിൽ എത്തിയിട്ടുണ്ട്. അതിനെ നടുക്കുള്ള വീഡിയോസ് എടുത്തിട്ടില്ല. സോ കുന്നത്തൂർ പാടിയിൽ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. അവിടെ പാർക്ക് ചെയ്തു. ഇതാ കുന്നത്തൂർ പാടിയിൽ ഇതുപോലെയുള്ള ആദ്യം കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അതിനുശേഷം ചെറിയൊരു ചുറ്റും കാടുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു വഴിയാണ് ഉള്ളത്. അപ്പോൾ കുന്നത്തൂർ പാടി ചടങ്ങ് വൈകുന്നേരത്തിന് ശേഷമാണ്, അതായത് ഏകദേശം 4:30-5 ശേഷമാണ് മുത്തപ്പൻ്റെ വെള്ളാട്ടാണെങ്കിലും തിരുവപ്പനി ആണെങ്കിലും അവിടുത്തെ എല്ലാ ചടങ്ങുകളും ഉത്സവവും തുടങ്ങുന്നത് വൈകുന്നേരത്തിന് ശേഷമാണ്. പക്ഷെ നമ്മൾ അച്ഛനും അമ്മയൊക്കെ ഉള്ളത് കാരണം രാവിലെയാണ് പോയത്. 24 നിങ്ങൾക്ക് മുത്തപ്പൻ്റെ സ്ഥാനത്ത്, അതായത് ആരൂഢത്തിൽ ദർശന സൗകര്യം അവരൊരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാട് വഴി ആണ്, നല്ല രസമാണ്, നല്ല തണുപ്പാണ്, കാരണം ചുറ്റും മരങ്ങളാണ്, കാടുകളാണ്. അപ്പോൾ ഈ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ വല്ലാതൊരു എന്താ പറയുക, ഭയങ്കര തണുപ്പാണോ അതോ മുത്തപ്പൻ്റെ ആരൂടം കാണുന്നതിൻ്റെ സന്തോഷമാണോ എന്നാണെന്നറിയില്ല, നല്ലൊരു ഫീല് നമുക്ക് കിട്ടും. കാരണം കാലിൻ്റെ അടി മുതൽ നമുക്ക് തണുപ്പ് കിട്ടാൻ തുടങ്ങും. നമ്മൾ നടന്നു പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാണ് കാണാനുള്ളത്. അപ്പം കുറച്ച് നടക്കാനുണ്ട്, ഒരല്പം ഒരു 10-15 വാക്കിംഗ് ഉണ്ട്. സോ നമ്മളത് കഴിഞ്ഞ് ഇതിപ്പം നമ്മൾ നടന്ന് മുത്തപ്പൻ്റെ സ്ഥാനം, അതായത് കുന്നത്തൂർ പാടിയെ മുത്തപ്പൻ്റെ ആരൂഢ സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഇപ്പോൾ രാവിലെ ചടങ്ങുകളോ അല്ലെങ്കിൽ മുത്തപ്പൻ്റെ വെള്ളാട്ടമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഇതുപോലെ 4 ആ ഒരു ആരൂഢ സ്ഥാനത്തിൻ്റെ 4 കാടുകൊണ്ട് ചുറ്റപ്പെട്ട സ്ഥലമാണുള്ളത്. നമുക്ക് അവിടെ പ്രാർത്ഥിക്കാനും 24 ദർശനത്തിനുള്ള സൗകര്യങ്ങളും നമുക്ക് അവിടെയുണ്ട്. നമുക്ക് അവിടെ നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാം. മുത്തപ്പൻ്റെ ഒരു സ്ഥാനം അവിടെയുണ്ട്, ഒരു ഗുഹ പോലെയുള്ള ഒരു ചെറിയ സ്ഥാനമുണ്ട്. അത് പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് മുത്തപ്പൻ്റെ പീഠമാണ്. ഈ മണ്ണിൻ്റെ പുറ്റിനെ കൊണ്ടാണ് തോന്നുന്നു, മണ്ണിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പീഠം പോലെയുള്ള ഒരു സ്ഥാനമുണ്ട്. അതിലാണെന്ന് തോന്നുന്നു വൈകുന്നേരം ചടങ്ങുകളൊക്കെ നടത്തുമ്പോഴും ഇല വെച്ച് പ്രാർത്ഥനക്ക് വെക്കുന്ന കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന സ്ഥാനമാണത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്, അങ്ങനെ അമ്പലങ്ങളായിട്ടോ കാര്യങ്ങളായിട്ടോ ഒന്നുമില്ല. മുത്തപ്പനെ പുറമെ അവിടെ ഒരു ദൈവം കൂടിയുണ്ട്, അതായത് മുത്തപ്പൻ്റെ അമ്മ മൂലംപറ്റ ഭഗവതി. ആ ഭഗവതിയുടെ തിരുമുടിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സോ അത് മൂലംപറ്റ ഭഗവതി തെറയും എല്ലാ ദിവസവും ഇല്ല. മുത്തപ്പൻ തിരുവപ്പനക്കാണോ അല്ലെ വെള്ളത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അമ്മയെ കാണുമെന്ന് പറയുമ്പോഴാണ് അവിടെ ആ മൂലംപറ്റ ഭഗവതിയുടെ തെറ ഇറങ്ങി ആടുന്നത്. അപ്പം ഇതൊക്കെയാണ് കുന്നത്തൂർ പാടിയിലുള്ളത്. കാരണം നമുക്ക് രാവിലെ ചെന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ മുത്തപ്പനുമായിട്ട് ബന്ധപ്പെട്ട തെയ്യങ്ങളോ ചടങ്ങുകളോ ഒന്നും തന്നെ കാണാൻ പറ്റിയിട്ടില്ല. കാരണം പ്രായമുള്ള ആൾക്കാരുള്ളത് കാരണം നമ്മൾ കാലത്ത് തന്നെ പോയി. സോ നിങ്ങൾക്ക് കാണുമല്ല മുത്തപ്പൻ്റെ ആരൂഢത്തിൽ പോകുന്ന സമയത്ത് മുത്തപ്പൻ്റെ വെള്ളാട്ടം, തിരുവപ്പന, ഈ ഇതുപോലെ പറഞ്ഞതുപോലെ മൂലം ഭഗറ്റ ഭഗവതി തിറ, ഇതൊക്കെ കാണണമെങ്കിൽ
വൈകുന്നേരം ഒരു 4:30 ശേഷം അവിടെ നമ്മൾ അന്വേഷിച്ചപ്പോൾ 4:30 ശേഷം മാത്രമാണ് അവിടുത്തെ എല്ലാ ചടങ്ങുകളും. 4:30 തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുലരുന്നത് വരെ പുലർച്ചെ വരെയുള്ള തിരുവപ്പനയും വെള്ളാട്ടവും അതോടനുബന്ധിച്ചിട്ടുള്ള ഉത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള ചടങ്ങുകളും ഒക്കെ തന്നെ അവിടെ കാണാം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മീൻസ് നമുക്ക് വൈകുന്നേരങ്ങളിൽ പോകാൻ പറ്റില്ല എന്നുള്ളവർക്കാണെങ്കിൽ കാലത്ത് പോയിട്ട് നിങ്ങൾക്കിതുപോലെ ആരോടും കണ്ട് തൊഴുത് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരാനുള്ള സൗകര്യമുണ്ട്. സോ മുത്തപ്പൻ്റെ ആരൂടത്തു നിന്ന് നമുക്ക് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ തൊഴുതു താഴോട്ട് ഇറങ്ങിയപ്പോൾ മുത്തപ്പൻ്റെ താഴേക്കാവ് താഴെയുള്ള ഒരു അമ്പലമുണ്ട്. അത് മുത്തപ്പൻ്റെ സ്ഥാനം തന്നെയാണ്. അപ്പോൾ അവിടെ കയറി തൊഴാം. അവിടെയാണ് എല്ലാ ഭക്തജനങ്ങൾക്കുള്ള വിശ്രമ കേന്ദ്രവും അതുപോലെ തന്നെ പിന്നെ 2 നേരമുള്ള ഭക്ഷണവും അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ അവിടെ ഭക്ഷണം കരുതിയിട്ടുണ്ട്. അപ്പോൾ കാലത്ത് പോകുന്ന ആൾക്കാണെങ്കിൽ അയാൾ ആരോടും കണ്ട് തൊഴുത് അവിടെ നെയ്വിളക്കാണ്. നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് അവിടെ നിന്നൊരു പ്രസാദം ലഭിക്കും. അതും വാങ്ങി നമുക്ക് അവിടെ നിന്ന് ആരോടത്തു നിന്ന് താഴെ ഇറങ്ങുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് മടങ്ങാവുന്നതാണ്. നമ്മളും അതുപോലെ തന്നെയാണ് ചെയ്തത്. സോ തിരിച്ചു വരുമ്പോൾ നമ്മൾ തിരിച്ചു വന്നപ്പോൾ നമുക്ക് മാമാനത്ത് അമ്പലത്തിലെ ദർശനം കിട്ടിയായിരുന്നു. 1 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് മാമാനത്തെത്തി അവിടുന്ന് ദർശനം എടുത്ത് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. സോ കുന്നത്തൂർ പാടിയിലെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. സോ ചെറിയൊരു വിവരണമാണ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇനി മറ്റൊരു യാത്രയിൽ കാണാം.